നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2024 അവസാനിക്കാൻ ഇനി വെറും 1.5 മാസം കൂടിയാണ് ബാക്കിയുള്ളത്. ഇപ്പോഴിതാ ചർച്ചയാകുകയാണ് ആ വലിയ പ്രതിഭാസം. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുമ്പോഴാണ് സൂപ്പർ മൂൺ പ്രതിഭാസം നടക്കുന്നത്. അതെ, ഇപ്പോൾ ഈ വർഷത്തെ അവസാന സൂപ്പർ മൂണിനെ കുറിച്ചുള്ള ചർച്ചകളാണ്. ബീവർ മൂൺ എന്നറിയപ്പെടുന്ന 2024 അവസാന സൂപ്പർ മൂൺ 2024 നവംബർ 16 കാണാൻ സാധിക്കുക. അതായത് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നേരത്തെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ സൂപ്പർ മൂൺ പ്രതിഭാസം ഉണ്ടായിരുന്നു. ഓഗസ്റ്റിൽ ഈ സ്റ്റർജിയൻ മൂൺ, സെപ്റ്റംബറിൽ ഹാർവെസ്റ്റ് മൂൺ, ഒക്ടോബറിൽ ഹഡേഴ്സ് മൂൺ എന്നിങ്ങനെയായിരുന്നു സൂപ്പർ മൂണുകൾ അറിയപ്പെടുന്നത്. സാധാരണ രീതിയിൽ ചന്ദ്രനെ കാണുന്നതിലും 14% വലുതായി സൂപ്പർ മൂൺ കാണാം. നവംബർ 16 രാവിലെ 2:58 സൂപ്പർ മൂൺ അതിന്റെ പൂർണ്ണ തോതിൽ കാണാൻ സാധിക്കുക. സൂര്യാസ്തമയത്തിന് തൊട്ടു പിന്നാലെ ചന്ദ്രൻ ഉദിക്കും. സൂപ്പർ മൂണിനൊപ്പം ഈ സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ബ്ലിയാർഡ്സ് നക്ഷത്ര സമൂഹത്തിനെയും സ്ഥിരം വായു നിരീക്ഷകനെ കാണാനും സാധിക്കും. പൂർണ്ണചന്ദ്രനെ ഈ ഫ്രോസ്റ്റ് മൂൺ അല്ലെങ്കിൽ സ്നോ മൂൺ എന്നും വിളിക്കുന്നുണ്ട്. ഇത് തണുത്ത കാലാവസ്ഥയുടെ ആരംഭത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ ആകാശ വിസ്മയം ആസ്വദിക്കാൻ പ്രത്യേക ഉപകരണങ്ങളൊന്നും തന്നെ ആവശ്യമില്ല എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്താണ് സൂപ്പർ മൂൺ എന്ന് നോക്കാം. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് ദീർഘ വൃത്താകൃതിയിലായതിനാൽ ഭൂമിയുമായുള്ള ചന്ദ്രന്റെ അകലം സമയത്തിനനുസരിച്ച് മാറും. ഇത്തരത്തിൽ ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന സമയമാണ് സൂപ്പർ മൂൺ ദൃശ്യമാകുന്നത്. സാധാരണ പൗർണമിയേക്കാൾ വലിപ്പവും തിളക്കവും സൂപ്പർ മൂൺ സമയത്ത് ചന്ദ്രനുണ്ടാകും. 8% അധികം വലിപ്പവും 16% അധിക പ്രകാശവും ആ സമയം ചന്ദ്രന് ഉണ്ടായേക്കാം. 3.5 ലക്ഷം km ആണ് ഏറ്റവും അടുത്തെത്തുന്ന സമയം ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം. അകന്നിരിക്കുമ്പോൾ അത് 4 ലക്ഷം km വരും. തിങ്കളാഴ്ചത്തെ സൂപ്പർ മൂൺ ഭൂമിയിൽ നിന്നും 361,970 km അടുത്തായാകും ദൃശ്യമാവുക. സെപ്റ്റംബർ ആകുമ്പോൾ ഈ ദൂരം 4,484 km കൂടി അടുത്തു വന്നിട്ടുണ്ട്. ഒക്ടോബറിലെ സൂപ്പർ മൂൺ ആയ സമയത്ത് 357,364 km ആയിരുന്നു അകലം. നവംബറിലേക്ക് എത്തുമ്പോൾ, അതായത് ഇനി വരുമ്പോൾ 361,867 km ആണ് ദൂരപരിധി. സൂപ്പർ മൂണുകൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസം പക്ഷേ എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയണമെന്നില്ല എന്നും അത്രയേറെ ഗഹനമായി ചന്ദ്രനിരീക്ഷണം നടത്തുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാകാൻ കഴിയൂ എന്നുമാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. എന്തായാലും ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ സൂപ്പർ മൂൺ കാണാനുള്ള ആവേശത്തിലാണ് ലോകം.